ജീവനക്കാർ അപ്രതീക്ഷിതമായി സമരം പ്രഖ്യാപിച്ച് ബുധനാഴ്ച നിരവധി യാത്രക്കാരുടെ ബുദ്ധിമുട്ട് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. അതിലൊരാളായിരുന്നു അമൃത. അതീവ ഗുരുതരാവസ്ഥയിൽ ഒമാനിലെ ആശുപത്രിയിൽ കഴിയുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് പോകാനായിരുന്നു അമൃത വിമാനത്താവളത്തിലെത്തിയത്. എന്നാൽ അമൃത ഒമാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് നമ്പി രാജേഷ് മരിച്ചു. മസ്കറ്റിൽ IT മാനേജറായ നമ്പി രാജേഷ് ഇന്നലെയാണ് മരിച്ചത്. അന്ന് അമൃത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. മസ്കറ്റിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു മെഡിക്കൽ എമർജൻസിയായിട്ട് പോകാൻ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് സുഖമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി ഇന്നലെ ബുക്ക് ചെയ്തതായിരുന്നു രാവിലത്തേക്ക്. എനിക്ക് അവിടെ നിന്ന് അവിടെ പോയേ പറ്റത്തുള്ളൂ. ഇവിടെ വന്നപ്പോൾ ഒരു പറഞ്ഞു ഇന്ന് ടിക്കറ്റ് ഇല്ല, ക്യാൻസലാണ്, ഇന്ന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, വേണമെങ്കിൽ 14-ാം തീയതി തരാം അല്ലെങ്കിൽ 10-ാം തീയതി തരാം. ഇപ്പോൾ പറയുന്നത് 17-ാം തീയതി ഉള്ളൂ. ഇന്നത്തെ ആവശ്യം ഞങ്ങൾ അങ്ങനെ 17-ാം തീയതി 14-ാം തീയതി ഒക്കെ പോകുന്നത്. ഇപ്പോൾ അമൃതയുടെ വീട്ടിൽ നിന്ന് ഹാത്തിഫ് നമുക്കൊപ്പം ചേരുന്നു. ഹാത്തിഫ്, അങ്ങേയറ്റം സങ്കടകരമായ സാഹചര്യമായിപ്പോയി. അവർക്ക് പോകാൻ കഴിഞ്ഞേനെ, കാണാൻ കഴിഞ്ഞേനെ, എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? അവരൊക്കെ എന്താണ് പറയുന്നത്? അതീവ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. അന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സമരം നടക്കുന്ന അന്നായിരുന്നു അമൃത മസ്കറ്റിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരുന്നത്. അന്ന് പിറ്റേന്നുള്ള ടിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ ടിക്കറ്റും റദ്ദാക്കി അങ്ങനെ യാത്ര മുടങ്ങുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒരു അതീവ ദുഃഖകരമായ ഒരു വാർത്ത ഈ കുടുംബത്തിലേക്ക് എത്തിയത്. എന്തായിരുന്നു? ഞങ്ങൾക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോയപ്പോൾ ടിക്കറ്റ് ചെന്ന് കയറി പോകാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് ക്യാൻസലാണെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. ഞങ്ങൾ നന്നായിട്ട് ഞാനും എൻ്റെ മോളും ഭയങ്കരമായിട്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റിൽ കയറ്റി ഒന്ന് ICU കിടക്കുന്ന ഒരാളെ ഒന്ന് കാണാൻ വേണ്ടി, സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് അവിടെ കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞ് ആരും മൈൻഡ് ചെയ്തില്ല. 10-11 മണിയിൽ ഞങ്ങൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് ബഹളം ഉണ്ടാക്കിയ ശേഷം അവർ തൊട്ടടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് നെറ്റിരിക്കുള്ള ഫ്ലൈറ്റ് നിങ്ങൾക്ക് കയറി പോകാമെന്ന് തിരിച്ച് ഞങ്ങൾ ഇത് പിറ്റേ ദിവസം ബുധനാഴ്ച രാവിലെ ഇപ്പം ഇതുപോലെ 5 മണിക്ക് എയർപോർട്ടിൽ പോയിട്ടും അവിടെ ഞങ്ങൾക്ക് അവിടെ പോയി അവിടെ ചെന്ന് കയറിയപ്പം കണ്ടത് സംഭവം അന്നും ഫ്ലൈറ്റ് ക്യാൻസലാന്നുള്ള കാര്യം. എന്നിട്ട് ഈ എയർ ഇന്ത്യയുടെ മാനേജർ ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ടിക്കറ്റ് ക്യാൻസലാക്കി തരാം, നിങ്ങൾക്ക് പൈസ പെട്ടെന്ന് റെഡിയാക്കി തരാം, അത് ഫ്ലൈറ്റ് ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കുറേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ ഒരക്ഷരം ഉണ്ടാവും ഞങ്ങൾക്ക് ഉണ്ടിയില്ല. എന്ന് വെച്ചാൽ ആകെ സ്തംഭിച്ചു പോയി. ഒന്ന് കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള മോഹം കൊണ്ട് പുള്ളി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന പാർട്ടി പറഞ്ഞു എൻ്റെ ഭാര്യ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആവേശത്തിൽ അങ്ങ് ഇറങ്ങിയത് പോയി കാണാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്യട്ടെ സാറെ, ഞങ്ങൾ എന്ത് ചെയ്യട്ടെ? അവർ ഒരു കരുണ കാണിച്ചിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ജീവനോടെങ്കിലും കടന്നു പോയേന്. ഒന്ന് മരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോയിട്ട് ആരുമില്ല, റൂമിൽ ഒറ്റയ്ക്കേ ഇരുന്നത്, ആരും നോക്കാനുമില്ല, ആരുമില്ല. ഇന്നലെ രാവിലെ ഇപ്പം അടുത്ത റൂം പോയി കൊണ്ട് നേരത്തെ രാവിലെ ആഹാരം കൊടുത്തപ്പോൾ ഉറങ്ങിക്കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഉണർത്തണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ രാവിലെ കിടന്ന അതേ പൊസിഷൻ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോഴേ അറിഞ്ഞു എപ്പോഴാണ് മരിച്ചെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഈ അബ്ജോദ് ഇത് തന്നെയാണ് അമ്മ പറഞ്ഞതിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ് എല്ലാം. ഇന്നലെ രാവിലെയാണ് ഒമാനിൽ നിന്ന് മരണപ്പെട്ടത്. ഇന്ന് മൃതദേഹം ഇന്ന് രാത്രിയോടെ ഒമാനിൽ നിന്ന് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കളും അറിയിച്ചിരിക്കുന്നത്. അബ്ജോദ്, ഒത്തിരി ഹാത്തിഫാണ് വീട്ടിൽ നിന്ന് സങ്കടകരമായ സാഹചര്യത്തിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഒരുപക്ഷേ അയാളുടെ ജീവൻ, നേരത്തെ ഇപ്പോൾ അവർ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ആളുകൾ ഒപ്പമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ കൂടി മരണത്തിനിടയാക്കിയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഈ സമരം ചെയ്തവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ സമരത്തിനിടയിൽ ആളുകൾക്ക് സംഭവിക്കുന്ന പിന്നീട് നികത്താനാവാത്ത വലിയ നഷ്ടങ്ങളുടെ ഒരു ഉദാഹരണമായി ഈ അമൃതയുടെ അനുഭവം മാറുകയാണ്. വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ കഴിയില്ല. വിധിയിൽ ഇടപെടാനും വിധിയെ മാറ്റിമറിക്കാൻ കഴിയും മനുഷ്യന് എന്ന് വിചാരിക്കുന്നവരാണല്ലോ നമ്മൾ. പ്രധാനമന്ത്രി